ലോകത്തെ രണ്ട് തരം ജീവിവർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ ആണും പെണ്ണും വ്യത്യസ്തരായ ജീവിവർഗം, ഡൈമോർഫിക് എന്നാണ് പറയുക. അല്ലെങ്കിൽ ആ ജീവിയിൽ തന്നെ, ഒരു ജീവിയിൽ തന്നെ ദ്വിലിംഗ സ്വഭാവം, ആണും പെണ്ണും അതിൽ തന്നെ മോണോമോർഫിക് എന്ന് പറയും. 99% ജീവികളും സ്ത്രീ പുരുഷ ദന്തമുള്ള, ആണും പെണ്ണുമുള്ള ജീവിവർഗമാണ്. മനുഷ്യൻ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്, 1% ആകെയ ജീവിവർഗത്തിൽ ആണും പെണ്ണും ഇല്ലാതെ ഒരു ജീവി തന്നെ രണ്ട് ലിംഗ സ്വഭാവം കാണിക്കുന്ന ജീവികളാണ്. ആ ജീവികളെ മത്സ്യത്തിൻ്റെ കാറ്റഗറിയിലാണ് ആധുനിക ശാസ്ത്രം ഉൾപ്പെടുത്തുന്നത്. മനുഷ്യൻ ആണും പെണ്ണും ഉള്ളതാണെന്ന് വന്നാൽ അടുത്ത കാര്യം, എങ്ങനെയാണ് മനുഷ്യൻ ആണും പെണ്ണും ആകുന്നത്? അതിൻ്റെ വഴി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 3.5 കോടി കോശങ്ങളാണുള്ളത്. ആ കോശങ്ങൾക്കകത്താണ് ക്രോമസോമുകൾ. ക്രോമസോമുകളുടെ വ്യതിയാനമനുസരിച്ചാണ് മനുഷ്യർ ഒന്നുകിൽ ആണാവുന്നത് അല്ലെങ്കിൽ പെണ്ണാവുന്നത്. എങ്ങനെയാണ് ക്രോമസോമുകളുടെ വ്യതിയാനം സംഭവിക്കുന്നത്? ആണിനും പെണ്ണിനും ലൈംഗിക കോശങ്ങളുണ്ട്. ആണിൻ്റെ ലൈംഗിക കോശം ബീജകോശങ്ങളാണ്. പെണ്ണിൻ്റെ ലൈംഗിക കോശം അണ്ഡമാണ്. കണക്കിൽ വലിയ പ്രസക്തിയില്ലെങ്കിലും വിഷയത്തിൻ്റെ ഭാഗമായി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഒരു കോശത്തിനകത്ത് 46 ക്രോമസോമുകളാണ് ഉണ്ടാവുക. പക്ഷെ ലൈംഗിക കോശത്തിൽ അതിൻ്റെ പകുതിയേ ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായി 28 ദിവസം കൂടുന്ന ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രത്തിനിടയിൽ ഹൈദും അതിൻ്റെ കുറവും, ഒരു തവണയാണ് ഒരു പെണ്ണിൻ്റെ ഗർഭാശയം അണ്ടോൽപാദനം നടത്തുക. ആ ഒരൊറ്റ ലൈംഗിക കോശമേ ഒരു പെണ്ണ് 28 ദിവസത്തിനിടയിൽ ഉത്സർജിക്കുകയുള്ളൂ, പുറത്തേക്ക് വിടുകയുള്ളൂ. അതിൽ 22 സമാറ്റിക് ക്രോമസോമും 1 X ക്രോമസോമും അങ്ങനെയാണ് ഉണ്ടാവുക. ആണിൻ്റേത് ഒരു തവണ ശുക്ലസ്രാവം നടക്കുമ്പോൾ തന്നെ 10,00,000 ബീജകോശങ്ങൾ ഉണ്ടാകും. ആ ബീജകോശങ്ങൾക്ക് 2 സ്വഭാവമാണ് ഉണ്ടാവുക. ചിലതിൻ്റെ കൂടെ 22 സൊമാറ്റിക് ക്രോമസോമും 1 X ക്രോമസോമും, ചിലതിൻ്റെ കൂടെ 22 സൊമാറ്റിക് ക്രോമസോമും 1 Y ക്രോമസോമും. ഇനി പറയട്ടെ, അയഹ്സബുൽ ഇൻസാനു അയ്യുത്തറക്ക സുദ അലം യകു നുതുഫത്തൻ മിൻ മനിയ്യൻ യുംന, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുകയാണ്. ആ ബന്ധപ്പെടുന്നതിനിടയിൽ സ്ത്രീ അതിൻ്റെ അണ്ടോൽപാദനം നടത്തി. സ്ത്രീയുടെ ലൈംഗിക കോശത്തിൽ ഞാൻ പറഞ്ഞു 22 സൊമാറ്റിക് ക്രോമസോമും 1 X ക്രോമസോമുമാണുള്ളത്. അതിൻ്റെ കൂടെ പുരുഷൻ്റെ ബീജകോശത്തിൽ നിന്ന് 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ എങ്ങനെയാണ് സാധ്യത? ആ പെണ്ണിൻ്റെ 22+X കൂടെ ആണിൻ്റെ 22+X ചേരുക. അപ്പോൾ ഉള്ള സാധ്യത 44+X+X = പെണ്ണ്. ഇനി ആ പെണ്ണിൻ്റെ 22+X കൂടെ ചേരുന്നത് ആണിൻ്റെ 22+Y ആണെങ്കിൽ = 44+ പെണ്ണിൻ്റെ X+ പുരുഷൻ്റെ Y = ആണ്.
ആണ് ഉദ്ദേശം പുരുഷൻ. അപ്പൊ ആകെ പറഞ്ഞത് ഇപ്പോൾ ഇത്രയാണ്, പെണ്ണിന്റെ ലൈംഗികകോശമായ അണ്ഡമായ അണ്ഡത്തിനകത്തുള്ള 22+X ക്രോമസോമിന്റെ കൂടെ ആണിന്റെ ബീജത്തിൽ നിന്ന് ചെന്ന് ചേരുന്നത് ആണാണ് ലിംഗനിർണയം നടത്തുന്നത് എന്നർത്ഥം. പുരുഷന്റെ ബീജമാണ് ജനിക്കാൻ പോകുന്ന സന്താനം ആണോ പെണ്ണോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ആണിന്റെ ആ ബീജത്തിൽ നിന്ന് ചെന്ന് ചേരുന്നത് ആണിൻ്റെ രണ്ട് സ്വഭാവമായിരിക്കും. ദശലക്ഷക്കണക്കിന് കൂട്ടത്തിൽ നിന്ന് രണ്ട് സ്വഭാവം, 22+X ഉണ്ടാവും, 22+Y ഉണ്ടാകും. ഈ എക്സ് കൂട്ടമാണ് ചെന്ന് പെണ്ണിൻ്റെതിനോട് ചേരുന്നതെങ്കിൽ 44+2X ആണ്. XX എന്ന് പറയും സയൻസിന്റെ പുസ്തകങ്ങളിൽ, അതാണ് പെൺകുട്ടി. ഇനി പെണ്ണിന്റെ 22+X ചേരുന്നത് ആണിന്റെ 22+Y ആണെങ്കിൽ ഫലത്തിൽ 22+22 44, 44+X+Y സമം ആണ്. അതാണ് അതിന്റെ ക്രോമസോം പാറ്റേൺ. ഇങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പെണ്ണാകും അല്ലെങ്കിൽ ആണാകും. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതല്ലാത്ത മറ്റൊരു സാധ്യത ഇല്ല എന്ന് പറയാനാണ്. അവിടെ നോക്ക്, ഖുർആൻ പറയുന്നത് എന്താ? അലം യകു നുതുഫത്തൻ, അവനൊരു സിക്താണ്ടമായിരുന്നില്ലയോ? ആ സിക്താണ്ടം രൂപപ്പെട്ടത് എന്തിൽ നിന്നാണ്? മിൻ മനിയിൻ യുംന, ശ്രവിക്കപ്പെടുന്ന രേതസ്കണത്തിൽ നിന്നല്ലേ, ശ്രവിക്കപ്പെടുന്ന ശുക്ലബീജാംശത്തിൽ നിന്നല്ലേ. അപ്പോൾ ഇവനെ അവനെ ആണാക്കി മാറ്റുന്നതും പെണ്ണാക്കി മാറ്റുന്നതും മിൻ നുതുഫത്തിൻ ഇദാ തുംന എന്ന വേറൊരു സന്ദർഭത്തിൽ കാണാം. ഈ ശ്രവിക്കപ്പെടുന്ന ശുക്ലമാണ്. ആധുനിക ശാസ്ത്രം വൃത്തിയിൽ അത് പറഞ്ഞു തരുന്നു, ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്ന് പുറപ്പെടുന്ന പുരുഷബീജത്തിൽപ്പെട്ട ക്രോംസോമുകളായ 22+X അല്ലെങ്കിൽ 22+Y അതിൽ നിന്ന് ഏതാണ് പെണ്ണിന്റെ അണ്ഡത്തിനോട് ചേരുന്നത് അതാണ് ലിംഗനിർണയം നടത്തുന്നത് എന്ന് വിഷയത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 1400 കൊല്ലം മുമ്പ് മനുഷ്യരോട് പറഞ്ഞ മനുഷ്യ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ പരസ്പര ക്രോമസോമുകൾ ചേരുമ്പോൾ അവിടെ ചിലപ്പോൾ വൈകല്യങ്ങൾ സംഭവിക്കാം. ആ വൈകല്യങ്ങൾ മൂന്ന് രൂപത്തിൽ വരും. ആ പാറ്റേൺ ഓർത്ത് വെക്കാൻ പണിയായിരിക്കും. അത് PDF ഉണ്ടാകും, ഈ ഹാർഡ് കോപ്പികളുണ്ട്, ഗൂഗിളിലൊക്കെ കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞത് ഇതാണ്, 44+X+X സമം പെണ്ണ്, 44+X+Y സമം ആണ്. ഇതല്ലാത്ത ഒരു മൂന്ന് രൂപം വരും. ആ മൂന്ന് രൂപം ഏതാണെന്ന് ചോദിച്ചാൽ 47XXY, 46XX, 46XY. ഈ മൂന്ന് രൂപമാണ് നേരത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഹുൻസകൾ. അത് ഹുൻസയാകട്ടെ, വാദിഹാകട്ടെ, മുഷ്കിലാവട്ടെ, 47XXY എന്ന് പറഞ്ഞാൽ ഒരു കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ചെറിയ ലിംഗമായിരിക്കും, ചെറിയ വൃഷ്ണവുമായിരിക്കും, ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടാവുകയില്ല, എന്നാൽ പെണ്ണിന്റെ അവയവങ്ങൾ ഉണ്ടാവുകയില്ല. ചെറിയ ഹോർമോണിന്റെ പ്രശ്നം മാത്രമായിരിക്കും. ആണാണ് ചെറിയ ലിംഗമായിരിക്കും, ചെറിയ വൃഷ്ണവുമായിരിക്കും. വൃഷ്ണം ചെറിയതാണെങ്കിൽ ശരീരത്തിൽ സ്ത്രൈണ സ്വഭാവങ്ങൾ കൂടുതലുണ്ടാവും. ശബ്ദം പെണ്ണിൻ്റെതാവും, ഭാവം പെണ്ണിൻ്റെതാവും, ആള് പുരുഷൻ തന്നെയാണ് താനും. അങ്ങനെയുള്ള ഹുൻസകളുടെ ക്രോമസോം പാറ്റേണാണ് ഈ പറഞ്ഞ 47XXY. ഇനി മറ്റൊരു പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചാൽ 46XX ആണ്. ഈ XX എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് പെണ്ണാണ്, കാരണം XX എപ്പോഴും പെണ്ണിനെ ചേരുകയുള്ളൂ. അത് അടിസ്ഥാനപരമായി പെണ്ണാണെങ്കിലും ആണിന്റെ ലിംഗമുണ്ടാവും. ആണിന്റെ ലിംഗമുണ്ടാവുന്നതിൻ്റെ കൂടെ പെണ്ണിന്റെ യോനിയും ഉണ്ടാകും. പെണ്ണിന്റെ യോനി ഉണ്ടാവുന്നതിന് പുറമെ പെണ്ണിന്റെ യോനി ഗർഭാശയത്തിലേക്ക് നീളുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് 46XX. അതും ഹുൻസയാണ്. മറ്റൊരു ഹുൻസയാണ് 46XY. XY എന്ന് പറയുമ്പോൾ ആണാണ്, പക്ഷെ അവിടെ വ്യക്തി ആണാണെങ്കിൽ കൂടിയും ലിംഗം ചെറുതായിരിക്കും, യോനി വലുതായിരിക്കും, രണ്ടവയവും ഉണ്ടാകും. ഏറ്റവും സങ്കീർണമായ ഒരു ഹുൻസ, മുഷ്കിൽ അതല്ല, എങ്കിൽ കൂടിയും ആധുനിക ശാസ്ത്രപ്രകാരം ഹുൻസകരുടെ കൂട്ടത്തിൽ ഏറ്റവും സങ്കീർണമായൊരു ഹുൻസ രൂപം അതാണ്. മറ്റൊന്നാണ് ഹുൻസ മുഷ്കിൽ. ഹുൻസ മുഷ്കിലിന്റെ ക്രോമസോം പാറ്റേൺ എന്ന് പറയുന്നത് റാൻഡോൺ. പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല,
എങ്ങനെയൊക്കെയോ വൈകല്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ആണാണോ പെണ്ണാണോ എന്ന് അവയവം നോക്കി തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു സങ്കീർണാവസ്ഥയാണ്. ഈ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയുന്നത് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നല്ലാത്ത മറ്റൊരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഞാൻ ഈ പറഞ്ഞ 47XXY 46XX 46XY ഈ പാറ്റേൺ മാത്രമാണ്. ആ മൂന്ന് പാറ്റേൺ അനുസരിച്ചും അത് ഇന്റർസെക്സ് ആണ്. ഹോർമോഡൈറ്റസ് എന്ന് പറയുന്ന ഇന്റർസെക്സ് ആണ്. നമ്മൾ അതിനെ നപുംസകങ്ങൾ എന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്നു, ഹിജടകൾ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതൊക്കെ സാമൂഹിക ക്ഷേമ വകുപ്പ് പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാക്കി മാറ്റി ഇന്ന് ഭിന്നശേഷിക്കാർ എന്നേ പറയാൻ പാടുള്ളൂ.